ദേ കണ്ടോ, ഒത്തിരി വീടുകൾ ഇങ്ങനെ കുറേ തിങ്ങി ഞെരുങ്ങിയിരിക്കുന്ന കണ്ടോ, കുറേ ബിൽഡിങ്ങുകളുണ്ട്. ഇതാണ് ശരിക്കുമുള്ള വട്ടവട വില്ലേജ്. നമ്മുടെ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ഒരു വില്ലേജാണ് ശരിക്കും വട്ടവട. ഇത് നമ്മുടെ തമിഴ്നാടിൻ്റെ ബോർഡറിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തമിഴ് ഗ്രാമമായിട്ടാണ് എല്ലാവരും ഇതിനെ അറിയപ്പെടുന്നത്. ഒരുപാട് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു കാർഷിക ഗ്രാമമാണ് ഈ വട്ടവട. ഇവിടെ ഒത്തിരി സ്ട്രോബെറി തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം പറിച്ച് തിന്നണമെന്നൊരാഗ്രഹമുണ്ട്. ആ ഒരാഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ പോണത്. നോക്കാം, പറിച്ച് തിന്നാന്ന് ഞാൻ ഉദ്ദേശിച്ച വേറൊന്നുമല്ല. അവിടെ ഇത് ജാമായിട്ടും അല്ലാണ്ട് സ്ട്രോബെറി തന്നെയായിട്ടും മേടിക്കാനൊക്കെ കിട്ടും. പക്ഷേ എനിക്ക് ഇത് പറിച്ച് കൈകൊണ്ട് പറിച്ച് ഫ്രഷ് സാധനം തിന്നണം, അങ്ങനെ ഒരാഗ്രഹം. ഇത് തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം തമിഴന്മാരാട്ടോ, കടകളിലും എല്ലായിടത്തും അതെ. എന്നുവെച്ചാൽ മലയാളീസും ഉണ്ട്, പക്ഷെ കൂടുതലും അധികവും തമിഴന്മാർ തന്നെയാണ്. ജീപ്പുകളൊക്കെ ആളെയായിട്ട് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ നേരെ പോണത് ചിലന്തിയാർ വാട്ടർഫാൾസിലേക്കാണ്. പക്ഷേ ഏത് വഴിയാണ് എന്താണെന്നൊന്നും ശരിക്കും അറിയത്തില്ല, ചോദിച്ചു വേണം പോവാൻ. ഇവിടെ വേറെയും കുറേ ജീപ്പുകളൊക്കെ കിടക്കുന്നുണ്ട്. നല്ല കട്ട ടയറൊക്കെ കയറ്റിയിട്ടുള്ള വണ്ടികളാണ്. ഇവിടെ ഏതോ ഓഫ് റോഡ് ടെറൈൻ ഉണ്ട്. ഇനി ചിലന്തിയാർ പോണ റൂട്ട് ഫുൾ ഓഫ് റോഡ് ആയിരിക്കാം. ഇപ്പം തന്നെ വഴി അത്യാവശ്യം മോശമാണ്. അപ്പോൾ ഇനി ഫുൾ ഓഫ് റോഡ് ആയിരിക്കും തോന്നുന്നു. ഇപ്പം നമ്മുടെ കയ്യിലുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഈ ഹിമാലയൻ 4W1 പിന്നെ എൻ്റെ FZ60. ഇതിന് പിന്നെ ഓഫ് റോഡ് വണ്ടിയാണല്ലോ ഹിമാലയൻ, അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. നമ്മുടെ FC കയറിപ്പോവും, കയറിപ്പോണ്ടിരിക്കുന്നില്ല. പക്ഷേ അടി തട്ടോ ഇല്ലയോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നോക്കാം എങ്ങനെയായിരിക്കും എന്ന് അറിയാം, കണ്ടറിയാം. ആ ഇവരങ്ങടേക്കാന്ന് തോന്നുന്നു. ഒരു ഹിമാലയനും ഉണ്ട്, GT650 ഉണ്ട്. ആ അതെ, ഇവരും അങ്ങോട്ട് തന്നെയാ. അപ്പൊ ഇവരുടെ പുറകെ പയ്യെ അങ്ങ് പോവാം. ഒരു RS 200 ആണല്ലോ, അവനാ വണ്ടി ഇറക്കാത്തയാന്ന് തോന്നുന്നു. ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ലപോലെ കുറവല്ലേ ഇതിന്, അതിന്റെ അടിയൊക്കെ മിക്കവാറും ഇടിക്കും. ഈ റോഡ് ശരിക്കും നല്ല ടഫാട്ടോ, നല്ല ഇറക്കവും അതുമാത്രമല്ല ഒടുക്കത്ത് കുണ്ടും കുഴിയും. ഇതിക്കടെ ജീപ്പ് സഫർ, ആ ജീപ്പെല്ലാം ഈ റൂട്ടാണ് പോണേന്ന് തോന്നുന്നത്. അതുമാത്രമല്ല നമ്മൾ ബൈക്ക് ഫുള്ള് എത്തുമെന്ന് അറിയത്തുമില്ല. എന്തായാലും പോയി നോക്കാം. കുണ്ടും കുഴിയും മാത്രമല്ല, ഇപ്പം ഈ ഒടുക്കത്തെ പൊടി. ഇനി FZ60 അടി ഇടിക്കുമോ എന്തോ അറിയില്ല. ഇടിച്ചാലും ഞാനല്ല ഓടിക്കുന്നത്, നമ്മുടെ കൂട്ടുകാരൻ്റെ ഫ്രണ്ടിൻ്റെ അനിയനാണ് ഓടിക്കുന്നത്. വടി ഇടിച്ചാലും സ്റ്റാൻഡാണ് ഇടിക്കുള്ളൂ. അത് ഇതിലും വലിയ ഓഫ് റോഡ് ഞാൻ കാര്യമാകാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇച്ചിരി കൂടി ഇത് നമ്മൾ പോകുന്തോറും ഹാർഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. തിരിച്ചു വരുമ്പോൾ എന്തായാലും അത് ഞാൻ ഓടിക്കും. GT ഒക്കെ പോകണമെങ്കിൽ ഈ റോഡ് അത്യാവശ്യം ഫുൾ ഓഫ് റോഡാണെന്ന് തോന്നണം. മൊത്തം ഓഫ് റോഡായിരിക്കും. ഒടുക്കത്തെ വെയിലാണ്. ഈ വെയില് കാരണം ഒരു സെറ്റപ്പില്ല. നല്ല കോടയും മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വൈബ്, ആ ഒരു ഫീല് കിട്ടുള്ളൂ. ഈ റൂട്ടൊക്കെ ശരിക്കും ആ ടൈമിൽ വരണം. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോണ ചിലന്തിയാർ വാട്ടർഫാൾസിൽ അവിടെ വെള്ളം കാണുമെന്ന് തന്നെ ഡൗട്ടാണ്. ഇത്രയും വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചൂടുകാലല്ലേ, അപ്പം വെള്ളം ഉണ്ടായാൽ മതിയായിരുന്നു. വെള്ളം ഇല്ലെങ്കിൽ അവിടെ വരെ പോണതും വേസ്റ്റാകും. ഇവിടെ കുറേ മിറ്റിലൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ട്. എന്തിനാണെന്തോ, ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യാനാണോ? ചാൻസ് കുറവാണ്. കാരണം ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ കുറച്ച് റോഡ് കോൺക്രീറ്റ് ആയിരുന്നു. അപ്പം തന്നെ ഇത് ഫുൾ ആ രീതി കോൺക്രീറ്റ് ആണെങ്കിൽ ഏത് വണ്ടി ഇറങ്ങി വരും, കാറോ ബൈക്കോ, ഏത് വണ്ടി ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇറക്കുകയും കയറ്റും ചെയ്യാം. അപ്പോൾ പിന്നെ ഓഫ് റോഡ് അവരുടെ പണി പോകില്ല. അപ്പോൾ അതുകൊണ്ട് ഈ റോഡ് പണിയാൻ ചാൻസ് കുറവാണ്. ഒന്ന് രണ്ട് പിള്ളേരും പിന്നെ ഒരു ചേച്ചിയൊക്കെ ആ സൈഡിൽ നിന്ന് വിളിക്കുന്നുണ്ട്. സ്ട്രോബെറി മേടിക്കാനാണെന്ന് തോന്നുന്നു. നമുക്ക് തിരിച്ച് വരുമ്പോൾ മേടിക്കാം.
ആ മിറ്റിൽ ഇറക്കിയിട്ടേക്കണം മിക്കവാറും ബിൽഡിങ് എന്തെങ്കിലും അവിടെ അത് ശ്രദ്ധിച്ചില്ല, അവിടെ എന്തെങ്കിലും ബിൽഡിങ്സ് പണിയാനായിരിക്കും അല്ലെങ്കിൽ റിസോർട്ട് അങ്ങനെ എന്തെങ്കിലും. കാരണം ഇപ്പോൾ ഈ വന്ന വഴിക്ക് ചില സ്ഥലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, മിക്കവാറും അതിനായിരിക്കും. ഇവിടെയും കുറേ ജീപ്പുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ജീപ്പുകളെല്ലാം ഈ റൂട്ട് തന്നെയാണ് പോണേ, ഫുള്ള് ഓഫ് റോഡല്ലേ. പിന്നെ ഇവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ. ഇവിടുത്തെ വീടുകളും കാര്യങ്ങളെല്ലാം കാണാനൊരു തമിഴ്നാടൻ സ്റ്റൈൽ തന്നെയാണ്. അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ചാണ് വീടുകളെല്ലാം, ഒരു തമിഴ്നാട്ടിലെത്തിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇനി ഇവിടുന്ന് ഒത്തിരി ദൂരമില്ലാന്ന് തോന്നുന്നു. റോഡൊക്കെ അത്യാവശ്യം ഓക്കെ, അവിടെ വരെ ഉള്ളതാണ് അത്രയും ഹാർഡായിട്ടുള്ള ഓഫ് റോഡ്. ഇപ്പോൾ ഇനിയുള്ള റോഡൊക്കെ അത്യാവശ്യം ഇതുപോലെ നല്ല റോഡാണ്. ഇനിയിപ്പോൾ മുമ്പോട്ട് പോകുമ്പം എന്താവുമെന്ന് അറിയില്ല, എന്തായാലും ഇപ്പോൾ ഉള്ള റോഡ് കുഴപ്പമില്ല. ഈ സൈഡിലൂടെ നിൽക്കുന്നതെല്ലാം പേപ്പർ മരങ്ങളാട്ടോ. നമ്മൾ ആ വട്ടവടയിലെ ഫോറസ്റ്റുകൾ വരുമ്പോൾ ഒരു കുറച്ച് ഭാഗം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇതുപോലെ ഒരു റൂട്ടിലേക്ക് കയറുന്നുണ്ട്. അത് ഭയങ്കര ഭംഗിയാണ്. ഒരു ഈ മരങ്ങളിങ്ങനെ മാത്രം ഒത്തിരി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് അങ്ങനെയുള്ള വഴി വരുമ്പോൾ. ഈ റൂട്ടിൽ പിന്നെ ആ സ്റ്റാർട്ടിങ്ങിൽ ആ നല്ല ഓഫ് റോഡുള്ള ഇടത്തൊക്കെയാണ്, ആ രണ്ട് സൈഡിലും മരങ്ങളൊന്നുമില്ല, അവിടെ ഒടുക്കത്തെ വെയില. പിന്നെ ഇച്ചിരി ഇങ്ങനെ കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റോഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ രണ്ട് സൈഡിലും ഒത്തിരി മരങ്ങളും ഈ പേപ്പർ മരം ഇങ്ങനെ ഒത്തിരി നിൽക്കണോണ്ട് ഒത്തിരി വെയിലും കൊള്ളണ്ട, സുഖമാണ്. അങ്ങനെ നമ്മൾ ചിലന്തിയാറെത്തി. ഇവിടെ ആട്ടോ ജീപ്പുകൾ കാര്യങ്ങളെല്ലാം പാർക്ക് ചെയ്യണത്. നമ്മൾ ചിലന്തിയാർ വാട്ടർഫാൾസിലേക്കാണ് ഈ ഇറങ്ങി ചെല്ലുന്നത്. എന്തായാലും വെള്ളമുണ്ട് അത് ഉറപ്പായി, കാരണം നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മൾ ഈ ഇറങ്ങി ചെല്ലണ വഴിയുടെ സൈഡിൽ കൂടെ മൊത്തം ഏലത്തോട്ടാണ്, അതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ ഒത്തിരി ആളുകൾ വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇത് കാണാൻ. ഈ വെള്ളച്ചാട്ടം ആര് കണ്ടാലും ഒന്ന് കണ്ണെടുക്കാണ്ട് നോക്കി നിൽക്കും, അത്ര ഭംഗിയാണ് ഇത് കാണാൻ. ഇത് മസ്റ്റായിട്ടും കാണാത്തവർ വന്ന് കാണണം, കാരണം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര ഭംഗി എന്ന് പറഞ്ഞാൽ അത്ര ഭംഗിയാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ചില ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു ലുക്ക് ഉണ്ടല്ലോ, മാരക ലുക്കാണ്, അത്ര ലുക്കാണ് കാണാൻ. മസ്റ്റായിട്ട് വന്ന് കാണാൻ്റെ ഒരു വെള്ളച്ചാട്ടം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല തെന്നലാട്ടോ, അവിടെ നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ ഉറപ്പായിട്ടും വീഴും. അതുപോലെ തന്നെ ഈ കയറുമ്പോഴും നല്ല പാടാണ്, കാലൊക്കെ ശരിക്കും തെന്നാണ്, ശരിക്കും പിടിച്ച് വേണം കയറാൻ, ഇല്ലെങ്കിൽ വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ പ്ലേസ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പം അത്യാവശ്യം ആൾക്കാരുണ്ട്, പിന്നെ ആൾക്കാർ ഒത്തിരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, തിരക്കാം, ആരും ഇല്ലാത്തപ്പോൾ വനം, അതാണ് വൈബ്. ഇവിടെ ഈ റൂമൊക്കെ എടുത്ത് കിടക്കുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ വരാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വെളുപ്പിനെ വരിക, അപ്പോൾ ആളും തിരക്കൊന്നും ഉണ്ടാവില്ല, വേറെ തന്നെ ഒരു വൈബായിരിക്കും. പിന്നെ ആ ടൈമിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, വേറൊരു സ്വർഗം തന്നെയാണിത്.